ഹലോ ഗൈസ്, മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഹിറ്റ് മേക്കർ വൈശാഖിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന മലയാള സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മധുരരാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഹിറ്റ് മേക്കർ വൈശാഖ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് റോഷൻ മാത്യു, അന്നാബൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങിയവരൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ആൻ മെഗാ മീഡിയയുടെ ബാനറിൽ പ്രിയ വേണു ആണ് ഈ ഒരു സിനിമ. അഭിലാഷ് പിള്ളയാണ് ചിത്രത്തിന് കഥയും തിരക്കഥയും തയ്യാറാക്കിയിരിക്കുന്നത്. വേട്ടയാടപ്പെട്ടവർ വേട്ടക്കാരായി മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം വരുന്നത്. മലയാളത്തിൽ പരിചയമില്ലാത്ത ശൈലിയിലാണ് ചിത്രം നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് വൈശാഖ് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്ഥിരമുള്ള മാസ് മസാല എന്റർടൈനറിൽ നിന്നും മാറി ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രമായിരിക്കും നൈറ്റ് ഡ്രൈവ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറും ടീസറൊക്കെ ഒരു ക്യൂരിയോസിറ്റി കണ്ട പ്രേക്ഷകനുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ചിത്രത്തിന്റെ എല്ലാവരുടെയും ക്യാരക്ടർ പോസ്റ്ററൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നാളെ വെള്ളിയാഴ്ച ഈ ഒരു സിനിമ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കാൻ അല്ലെങ്കിൽ വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറുള്ള പ്രതീക്ഷ തന്നെയായിരിക്കും ചിത്രം കാണാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം. എന്തൊക്കെയാണ് ചിത്രം നാളെ തിയേറ്ററോട് എത്തുമ്പോൾ നമ്മൾ ആദ്യ ഷോയ്ക്ക് തന്നെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പട അതോടൊപ്പം തന്നെ പട, നൈറ്റ് ഡ്രൈവ് തുടങ്ങിയ ചിത്രങ്ങൾ എന്താണ് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. അപ്പോൾ ചിത്രം കണ്ടതിന് ശേഷമുള്ള നമ്മുടെ റിവ്യൂ നമ്മൾ നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.